ഒരു നോർമൽ ടോപ്പ് എങ്ങനെ കട്ട് ചെയ്തിരിക്കുന്നു അതേപോലെ ഞാനിവിടെ കട്ട് ചെയ്തിരിക്കുകയാണ് ഇതിനകത്ത് ഞാൻ ലൈനിങ് ഉപയോഗിച്ചാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അതുകൊണ്ട് പിന്നെ ഈ ഒരു സ്റ്റിച്ചിങ്ങിലും കട്ടിങ്ങിലും ഉള്ള എന്ന് പറയുന്നത് നോർമലായിട്ട് നമ്മൾ ഒരു ടോപ്പിന് ഷോൾഡർ എത്ര എടുക്കുന്നു അതിൽ നിന്ന് ഒരു ഇഞ്ചും കൂടെ അധികം എടുക്കണം അതായത് ഏഴ് ഇഞ്ചാണ് നിങ്ങൾ ഷോൾഡർ എടുക്കുന്നതെങ്കിൽ ഇതിന് എട്ട് ഇഞ്ച് എടുക്കേണ്ടി വരും ഇതിൻ്റെ നെക്ക് എന്ന് പറയുന്നത് ഞാൻ മൂന്നിഞ്ചാണ് എടുത്തിരിക്കുന്നത് അതേപോലെ വരുന്ന വ്യത്യാസമാണ് ആംഹോളിൻ്റെ ലെങ്ത് അതായത് നിങ്ങൾ ഇഞ്ചാണ് നേരത്തെ എടുത്തിരുന്നെങ്കിൽ ഈ ഒരു ടോപ്പിന് എട്ട് ഇഞ്ച് വേണം എടുക്കേണ്ടി എടുക്കേണ്ടിയിരിക്കുന്നത് ഇനി നമുക്ക് ഫ്രണ്ട് പീസ് അതായത് ഞാനിവിടെ ലൈനിങ്ങിൻ്റെ ഫ്രണ്ട് പീസും ബാക്ക് പീസും സെപ്പറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇത് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നു എഫും ബി ആയിട്ട് ഞാനൊന്ന് മാർക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതിൻ്റെ ഫ്രണ്ട് പീസ് എടുക്കുക അതിനുശേഷം നമുക്ക് നെക്കാണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് അതായത് ത്രീ ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് വിട്ട് ഇനി ലെങ്തും ത്രീ ഇഞ്ച് തന്നെയാണ് ഞാൻ ഇതിൽ മാർക്ക് ചെയ്യുന്നത് എന്നിട്ട് എന്നിട്ടൊരു സ്ക്വയറായിട്ട് എടുക്കുക എന്നിട്ട് നെക്ക് ഷേപ്പ് ചെയ്ത് മാർക്ക് ചെയ്യാണ് ചെയ്യുന്നത് തോന്നി ലെങ്ത് ഡീപ്പായിട്ട് ഞാൻ നെക്ക് എടുക്കുന്നത് അതായത് റൗണ്ട് കോളറാണ് അതുകൊണ്ട് തന്നെ ഇതേ രീതിയിൽ മാത്രം അതിൽ നമുക്ക് ഷേപ്പ് ചെയ്തെടുത്താൽ മതി ഇനി മെയിൻ കൂടെ വെച്ചിട്ട് വേണം നമ്മൾ ഇതിനെ കട്ട് ചെയ്ത് മാറ്റാൻ നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഫിനിഷോട് കൂടി കിട്ടുന്ന ഒരു നെക്കാണിത് ഇട്ടാൽ തന്നെ നല്ല നീറ്റായിട്ട് കിട്ടുകയും ചെയ്യും നമുക്ക് ഇതിനൊരു ഫോർട്ടി ഫോർ ഇഞ്ച് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് എന്ന് പറയുന്നത് ഒമ്പതര ഇഞ്ചാണ് ചെസ്റ്റിൻ്റെ അളവ് എടുത്തിരിക്കുന്നത് പിന്നെ ഇനി നമുക്ക് ബാക്ക് പാർട്ട് എടുക്കാം അതായത് മെയിൻ ഫാബ്രിക്കും ലൈനിങ്ങും കൂടെ ഞാൻ ഒരുമിച്ച് ചേർത്ത് വെക്കുകയാണ് ചെയ്യുന്നത് ബാക്ക് നെക്ക് നമുക്ക് മെഷർമെൻ്റ് എങ്ങനെയാണെന്ന് നോക്കാം ഇതിലും ഞാൻ ബാക്ക് നെക്കിന് ത്രീ ഇഞ്ചാണ് വിട്ട് അടയാളപ്പെടുത്തുന്നത് അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഒരിഞ്ചാണ് എടുക്കുന്നത് കേട്ടോ അതായത് കോളർ ആയതുകൊണ്ട് തന്നെ ബാക്കിൽ ഒരു ഇഞ്ചാണ് എടുക്കുന്നത് ഇനി ഇതിനെ കട്ട് ചെയ്ത് നമുക്ക് മാറ്റാം പിന്നെ ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഷോൾഡറിൻ്റെ ഞാൻ ചെരുവ് കൊടുക്കുന്നില്ല കേട്ടോ എല്ലാവർക്കും ചരിവ് വേണമെന്നില്ല അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഷോൾഡറിന് ചരിവ് കൊടുക്കുന്നില്ല പിന്നെ ഇനി വരുന്നത് ഇതിനകത്ത് ഇതേ അളവിൽ ഒരു ഒരു പീസ് ക്ലോത്ത് മെയിൻ ഫാബ്രിക്കിൻ്റെ തന്നെ ഒരു ക്ലോത്ത് എടുത്ത് ഇതേപോലെ സെൻറ്റർ വെച്ച് മടക്കി നമ്മൾ എടുക്കുക ഇത് എന്തിനാണെന്ന് വെച്ചാൽ ബാക്ക് ഓപ്പൺ ആണേ അതായത് റൗണ്ട് കോളർ ആണെങ്കിലും ബാക്കിലാണ് ഓപ്പൺ വരുന്നത് ഞാനിവിടെ അഞ്ചര ഇഞ്ച് അതായത് നെക്കിൻ്റെ ലെങ്ത് അഞ്ചര ഇഞ്ച് കൊടുക്കുന്നുണ്ട് അത് നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ചാണ് അഞ്ച് കൊടുക്കുക അല്ലെങ്കിൽ ആറ് കൊടുക്കുക എത്രത്തോളം ബാക്കിൽ ഇറക്കം വേണമോ ഓപ്പണിംഗ് വേണമോ അതിനനുസരിച്ചാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് സെൻ്റർ തിരിച്ചറിയാൻ വേണ്ടി ഞാനൊരു ചെറിയൊരു നോച്ച് കൊടുക്കുന്നുണ്ട് മെയിൻ ഫാബ്രിക്കും എല്ലാം കൂടെ ചേർത്ത് വെച്ചാണ് കൊടുത്തിരിക്കുന്നത് ഇതേപോലെ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും കൂടെ ചേർത്ത് വെച്ച് ഷോൾഡർ അറ്റാച്ച് ചെയ്യുകയാണ് ആദ്യമേ ചെയ്യേണ്ടത് എന്നിട്ട് ആ ക്ലോത്ത് സെപ്പറേറ്റ് നമ്മൾ വെട്ടിയെടുത്ത ക്ലോത്ത് ഇതിനോട് ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യുക അതായത് സെൻറ്ററിൽ ഒരു വി പോലെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഇതേപോലെ ഫിനിഷായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ട് വേണം നമ്മൾ ഈ സെൻറ്റർ തയ്ച്ചെടുത്തതിന് ഒരു കട്ടിങ് കൊടുക്കേണ്ടതുണ്ട് ഇതേപോലെ ആ സ്റ്റിച്ചിങ്ങിൽ കട്ടിങ് വീഴാതെ വേണം നമ്മൾ സ്റ്റിച്ചേഴ്സ് സെൻറ്ററിലൂടെ മാത്രം വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ എന്നിട്ടിതിനെ തിരിച്ചിടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇതേപോലെ ശ്രദ്ധിച്ച് നീറ്റായിട്ട് തിരിച്ചിട നല്ല നീറ്റായിട്ട് പെർഫെക്റ്റോട് കൂടിയുള്ള നമുക്ക് നെക്ക് ഓപ്പണിംഗ് നമുക്കിവിടെ കിട്ടുന്നതായിരിക്കും ഇതേപോലെ നീറ്റായിട്ടൊന്ന് പിടിച്ച് വയ്ക്കുക ഇതിന് പുറത്തോടെ ഒന്ന് പതിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടിയിട്ടുണ്ട് മുകളിലൂടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യുക നമ്മൾ ഫസ്റ്റിലെ എടുത്തു വെച്ച ഫ്രണ്ട് പീസിൻ്റെ ആ പാർട്ട് നമ്മൾ എടുക്കുക അതും നിവർത്തി വെച്ച് അതായത് മെയിൻ ഫാബ്രിക്കും ലൈനിങ്ങും കൂടെ നമ്മൾ ചേർത്ത് വെക്കുക അതായത് ചീത്തവശം ചീത്തവശം വെച്ച് നമ്മൾ ഒരേപോലെ എടുത്ത് വെച്ചതിന് ശേഷം ഷോൾഡർ ആ നെക്കിൻ്റെ ഭാഗം വരുന്ന ഭാഗവും കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതേപോലെ കറക്റ്റായിട്ടൊക്കെ ഒന്ന് പിടിച്ച് വെക്കുക കറക്റ്റായിട്ട് പിടിച്ച് വെച്ചിട്ട് ഷോൾഡറും നെക്കും കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് മാറ്റുന്നു ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും കൂടെ നമ്മൾ കറക്റ്റായിട്ട് ഷോൾഡർ തമ്മിൽ ചേർത്ത് വെക്കുക ഇത് ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ഒന്ന് പിൻ ചെയ്ത് വെക്കുന്ന നല്ലതായിരിക്കും കാരണം മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പിൻ ചെയ്ത് വയ്ക്കാവുന്നതേ ഉള്ളൂ ഇനി ഷോൾഡർ ഇതേപോലെ തമ്മിൽ യോജിപ്പിച്ചെടുക്കുക നല്ല വശവും നല്ല വശം ശ്രദ്ധിക്കണം നല്ല വശവും നല്ല വശവും കൂടെ ചേർത്ത് വെച്ചിട്ടായിരിക്കണം അത് ചെയ്യേണ്ടത് ഇതേപോലെ നമുക്ക് കിട്ടും ഇതേപോലെ ബാക്കിൽ ഒരു ഓപ്പണിംഗ് വരും ഇതേപോലെ റൗണ്ട് കോളറിൻ്റെ ആ ഷേപ്പിൽ കറക്റ്റായിട്ട് നമുക്ക് നീറ്റായിട്ട് കിട്ടുന്നതായിരിക്കും ഇനി ചെയ്യേണ്ടത് നമുക്ക് കോളർ കട്ട് ചെയ്യണം അതിനാദ്യമേ ചെയ്യേണ്ടത് ഇതേപോലെ സെൻറ്റർ വെച്ച് നമ്മൾ ഇതിനെ അങ്ങ് നെക്ക് ഇങ്ങനെ പിടിച്ചെടുക്കുക കറക്റ്റായിട്ട് നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ ഇങ്ങനെ വരുന്ന ഇതേപോലെ ഒരു കോളർ സ്റ്റിച്ച് ആർക്ക് സ്റ്റിച്ച് ചെയ്യാമെന്നുള്ള ചിലർക്കാണെങ്കിൽ മടിയാണ് കോളർ സ്റ്റിച്ച് ചെയ്യുമ്പം തെറ്റിപ്പോവോ കറക്റ്റായിട്ട് കിട്ടത്തില്ലയോ ഇങ്ങനെയൊക്കെയോ കോളർ സ്റ്റിച്ച് ചെയ്യാൻ ബിഗിനേഴ്സിനൊക്കെ വലിയ മടിയുള്ള കാര്യമാണ് അന്നേരം അങ്ങനെയുള്ളവർക്കൊക്കെ എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യമാണിത് ഇതിൻ്റെ ഒരു കാലിഞ്ച് വിട്ട് വേണം നമ്മൾ മെഷർമെൻ്റ് എടുക്കാൻ ടേപ്പ് വെക്കേണ്ടത് ഒരു കാലിഞ്ച് വിട്ട് വേണം എന്ന് മാത്രമേ ഉള്ളൂ എനിക്കിവിടെ അളന്ന് വരുമ്പം ഏകദേശം ഒരു പത്തിഞ്ചാണ് കിട്ടുന്നത് ഇഞ്ച് കിട്ടുക ആ ഇഞ്ച് വെച്ചാണ് നമ്മൾ കോളർ കട്ട് ചെയ്യുന്നത് അല്ല ഫിനിഷായിട്ട് ഈസി ആയിട്ട് കിട്ടുന്ന ഒരു കോളറാണ് കേട്ടോ ക്യാൻവാസിൽ നമ്മൾ മൂന്നിഞ്ചല്ലേ നെക്കിൻ്റെ വിടുത്തെടുത്തത് ഇഞ്ച് ഇവിടെ നമ്മൾ ഇതിൽ ക്യാൻവാസിൽ അടയിളപ്പെടുത്തിയിട്ട് നമ്മൾ റൗണ്ടിൽ ഒരു ഷേപ്പ് മാർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അവിടെ നിന്ന് ഒരു ഇഞ്ച് ഉള്ളിലോട്ട് എടുക്കണം അതായത് ആ കോളറിൻ്റെ വിടുത്താണ് നമ്മൾ ചെയ്യുന്നത് എത്രത്തോളം വലിപ്പം വേണോ വീതി വേണോ ആ കോളറിന് അതാണ് നമ്മൾ ഞാനിവിടെ ഒരിഞ്ചാണ് വീതി എടുക്കുന്നത് അതാണ് ഞാനിവിടെ അടയാളപ്പെടുത്തുന്നത് ഇതേപോലെ എല്ലാ സൈഡും മാർക്ക് ഓരോ ഇഞ്ച് വെച്ച് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ഈ അറ്റത്ത് തൊട്ട് മേലോട്ട് പിടിച്ചു നോക്കുമ്പോൾ നമുക്ക് എവിടെ പത്തിഞ്ച് കിട്ടുന്നു അവിടെ വെച്ച് നമ്മൾ ഒരു ഷേപ്പിൽ ക്രോസ് ചെയ്ത് വരച്ചെടുക്കുക അത്രയാണ് നമ്മുടെ കോളറിൻ്റെ അളവെന്ന് പറയുന്നത് അതേപോലെ ഫിനിഷ് ചെയ്ത് വരച്ചെടുക്കുക നീ ഇതിനെ കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതേ ഷേപ്പിൽ നമ്മൾ ഏത് ഞാനിവിടെ പെന്ന ഉപയോഗിച്ചത് ആ ഷേപ്പ് തന്നെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ നോക്കുക അളവിൽ വ്യത്യാസം വരാതെ കട്ട് ചെയ്തെടുക്കാൻ കോളറാണ് അളവിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് മെയിൻ്റെ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മൾ കോളറിനകത്ത് പിന്നെയും ചേഞ്ച് അതായത് ക്ലോത്തിനകത്ത് ചേഞ്ച് ചെയ്യേണ്ടി വരും അതുകൊണ്ട് കോളറിൻ്റെ മെഷർമെൻറ്റ് കറക്റ്റായിരിക്കണം ഇങ്ങനെ കിട്ടും കറക്റ്റായിട്ടൊരു ഷേപ്പിൽ നമുക്ക് റൗണ്ടായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും ഇനി മെയിൻ ഫാബ്രിക്കിൻ്റെ രണ്ട് പീസ് എടുക്കണം എന്നിട്ട് ഇതേപോലെ ഒരു പീസിൻ്റെ മുകളിൽ ഇതേപോലെ ഒന്ന് അയൺ ചെയ്ത് വെക്കുക ക്യാൻവാസ് അയൺ ചെയ്യുക എന്നിട്ട് ഈ ഈ പോർഷൻ താഴ്ത്ത പോർഷൻ എന്ന് വെച്ചാൽ നമ്മൾ മടക്കി അടിച്ചിട്ടുണ്ട് എന്നിട്ട് ഒരു ഫാബ്രിക്കും കൂടെ അതിൻ്റെ കൂടെ തന്നെ വെച്ചിട്ട് കാലിഞ്ച് വിട്ട് നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഫസ്റ്റിലെ ഇനി വരുന്നത് ആ ഈ പോർഷനില്ലേ ഈ പോർഷനിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് ഇതേപോലെ ഈ എൻഡ് വരെ സ്റ്റിച്ച് ചെയ്യുക ഇപ്പം ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ബാക്കി വരുന്ന ആ ഫാബ്രിക്സ് ഇല്ലേ അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളയുക അകത്തോട്ടും കാലിഞ്ച് വിട്ടതിന് ശേഷം മാത്രമേ നമ്മൾ കട്ട് ചെയ്യുക ബാക്കി വരുന്ന തുണി കട്ട് ചെയ്ത് മാറ്റാവുള്ളൂ ഇനി ആ ഷേപ്പ് എങ്ങും ചുളുക്കുകളൊന്നും വരാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് അരികളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നാലേ നമുക്ക് തിരിച്ചിടുമ്പോൾ കറക്റ്റ് ഷേപ്പിൽ ചുളുക്കുകളൊന്നും കൂടാതെ നമുക്ക് കിട്ടുകയുള്ളു അതേപോലെ തന്നെ കാലിഞ്ച് വിട്ട് അടിയിലുള്ള ഫാബ്രിക്കിൻ്റെ ബാക്കി വരുന്ന ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത് ആ ഭാഗമാണ് നമ്മൾ മെയിൻ ഫാബ്രിക്കിൽ അതായത് ടോപ്പിൽ വെച്ച് അറ്റാച്ച് ചെയ്യുന്ന ഭാഗം എന്ന് പറയുന്നത് അടിയിട്ട ആ ക്ലോത്തിൻ്റെ കാലിഞ്ച് ഭാഗമാണ് ഇനി നമുക്കിതിനെ തിരിച്ചിടാം ഇതിൻ്റെ കറക്റ്റ് മൂല ആ കോർണറൊക്കെ കറക്റ്റായിട്ട് കിട്ടണമെന്ന് നമ്മൾ കറക്റ്റ് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ ആ ഭാഗമൊക്കെ കറക്റ്റായിട്ട് നമുക്ക് നീറ്റായിട്ട് കിട്ടുകയുള്ളൂ ഇനി തിരിച്ചിട്ട് നമുക്ക് ഫിനിഷായിട്ട് കിട്ടിയെന്ന് നമുക്ക് നോക്കാം നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ടേ ഇനി ഇതിൻ്റെ സെൻറ്റർ ഒന്ന് പിടിച്ച് നോക്കുക നമ്മളിപ്പം സ്റ്റിച്ച് ചെയ്തെടുത്ത ആ കൂടി സ്റ്റിച്ച് ചെയ്തെടുത്ത ആ കോളറിൻ്റെ ഷേപ്പ് അതിനകത്ത് ഒന്നും സെൻറ്റർ ഒന്നും നമ്മൾ മാർക്ക് ചെയ്യുക രണ്ട് രീതിയിൽ കോളർ വേണമെങ്കിൽ തയ്ക്കാം ഒന്ന് സെൻ്ററ് വെച്ച് ഒരു സൈഡ് ഫിനിഷ് ചെയ്തിട്ട് അടുത്ത സൈഡിലോട്ട് വേണമെങ്കിൽ പോകാം ഇല്ലെങ്കിലും നമുക്ക് ഓപ്പണിങ്ങിൻ്റെ ഭാഗം തൊട്ട് തിരിച്ച് വേണമെങ്കിൽ നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ ഇത് ഞാനിപ്പം ചീത്ത വശത്താണ് ഇത് തയ്ച്ച് തുടങ്ങുന്നത് ആ കാലിഞ്ച് സ്റ്റിച്ച് ചെയ്യാതെ വിട്ടിട്ടുള്ള ഫാബ്രിക്കില്ലേ അതാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് പോകുന്നത് അട്ടേ ഇതേപോലെ വേണമെങ്കിൽ നമുക്ക് ആ ഓപ്പണിങ്ങിൻ്റെ ഭാഗം തൊട്ട് ഇതേപോലെ പിടിച്ച് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ എന്നിട്ടിതിനെ മെയിൻ ഫാബ്രിക്കിലോട്ട് ഫ്രണ്ട് വശത്തേക്ക് നമ്മൾ തിരിച്ചിടുകയാണ് ചെയ്യുന്നത് അട്ടേ ഇതേപോലെ നീറ്റായിട്ട് നമുക്ക് കിട്ടും ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ കുനിയുമ്പോഴോ ഒന്നും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല എവിടെ വേണമെങ്കിൽ ധൈര്യമായിട്ട് കുനിയാം നമ്മുടെ ചെസ്റ്റൊന്നും കാണില്ല അങ്ങനെയൊക്കെ നമുക്ക് നല്ലൊരു വൃത്തിയായിട്ടുള്ള ടോപ്പാണിത് ഇതിൻ്റെ കൂടെ ബാക്കി നമ്മൾ സാധാ എങ്ങനെ സ്ലീവ് കട്ട് ചെയ്യുന്നു അതേപോലെ തന്നെ ഞാനിത് കട്ട് ചെയ്ത് വെച്ചേക്കാണ് ഇനി ഇതൊക്കെ അറ്റാച്ച് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം അപ്പോൾ പാർട്ടുകളെല്ലാം ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ടോപ്പ് അപ്പോൾ അടുത്ത ഒരു ന്യൂ മോഡൽ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ